ഈ ഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് അർത്ഥമുണ്ടാക്കി. പരിശുദ്ധ ദാവാതിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, കോറപ്പിസ്കോപ്പമാരെ, ശ്രേഷ്ഠ വൈദികരെ, വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടക സംഘങ്ങളെ, ഈ സെമിനാരിയുടെ പ്രിൻസിപ്പൽ, എക്സ് പ്രിൻസിപ്പൽ, സെമിനാരിയിലെ ഷമാഷന്മാർ, വൈദിക വിദ്യാർത്ഥികൾ, ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, എല്ലാവർക്കും നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ ഒരു പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹീതമായ സ്മരണയുടെ തണലിലാണ് നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കലാപകലുഷിതവും ആഭ്യന്തരമായി നിർണായകവും സങ്കീർണവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ ഒരു ദശാസന്ധിയിൽ മലങ്കര സഭയുടെ നായകത്വം വഹിക്കുവാൻ നിയോഗം ലഭിച്ച ഒരു പുണ്യപിതാവിൻ്റെ സ്മരണയുടെ തണലിലാണ് നാം ഇരിക്കുന്നത്. ഇത് ഒരു ഓർമ്മയും ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. പരിശുദ്ധ പിതാവിനെ നാം ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജ്വലിച്ചു നിന്ന 1000 നന്മകളെ, അതിൻ്റെ അപദാനങ്ങളെ നാം പാടുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി, ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് ഈ പിതാവ് ഈ ദിവസങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുന്നത്. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയെ നാം അനുസ്മരിക്കുമ്പോൾ തേജോമയനായ മോശ പ്രവാചകനെയാണ് നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. പഴയ നിയമത്തിൽ വിമോചകനായി, ഇസ്രായേലിൻ്റെ വിമോചകനായി അറിയപ്പെടുന്ന മോശ 1000 പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മറുതലിച്ച് പിറുപിറുത്ത് കടന്നുപോകുന്ന ഒരു ജനത്തെ വളരെ സമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് 40 വർഷത്തോളം മരുഭൂമിയിൽ കൂടി പ്രയാണം നടത്തി അവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ച ശക്തനായ നേതാവാണ്. ആ മോശയുടെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ വട്ടച്ചേരിൽ തിരുമേനിക്ക് ഏറ്റവും യോഗ്യമായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ആവർത്തന പുസ്തകം 34 അധ്യായം 11-12 വാക്യങ്ങളിൽ എല്ലാ ഇസ്രായേലും കാണുക, മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരാളുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാർക്ക് ട്വെയിൻ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. ദ 2 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഇൻ യുവർ ലൈഫ് ആർ ദ ഡേ യു ആർ ബോൺ ആൻഡ് ദ ഡേ യു ഫൈൻഡ് ഔട്ട് വൈ. ഒരുവൻ ജനിക്കുന്ന ദിവസവും അതുപോലെ താൻ ജനിച്ചത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുന്ന ദിവസവുമാണ് ഒരുവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് മാർക്ക് ട്വെയിൻ ഇവിടെ എഴുതുന്നു. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ്. ഓരോ വർഷവും ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എന്തിനാണ് നാം ഇങ്ങോട്ട് വന്നത് എന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ജന ആഘോഷത്തിൽ നാം ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമ്മെ തന്നെ ഒരു ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ വിശ്രമം കൊള്ളുന്ന പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി
താൻ ജനിച്ചത് എന്തിന് എന്നതിനെപ്പറ്റി നിയതമായ ബോധ്യവും ഉൾക്കാഴ്ചയും ഉണ്ടായിരുന്ന ഒരു പിതാവാണ്. തൻ്റെ ജനനത്തിൻ്റെ അർത്ഥം, ദൈവം എന്താഗ്രഹിച്ചു എന്നതിനെപ്പറ്റി വളരെ ശക്തമായ ഉൾബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പിൽക്കാല ചരിത്രം നമ്മെ ബോധിപ്പിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ പ്രവാചകനായ മോശ, ഇസ്രായേലിൻ്റെ വിമോചകനായ മോശ, യഥാർത്ഥത്തിൽ ഭാരതീയ തത്വചിന്തയിലെ മൂന്ന് പ്രധാനപ്പെട്ട ധാരകളെ കൂട്ടിയിണക്കി കൊണ്ടുപോയ ഒരു പ്രവാചകനാണ് നമുക്ക് കാണാം. നമ്മുടെ ഭാരതത്തിൽ നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണല്ലോ ത്രിവേണി സംഗമം എന്നുള്ളത്. അലഹാബാദിനടുത്ത് പ്രയാഗിൽ ഗംഗയും യമുനയും സരസ്വതിയും കൂടെ കൂടിച്ചേരുന്ന ആ രംഗവേദിക്കാണ് നാം ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട ഒഴുക്കുകൾ, പ്രവാഹങ്ങൾ, ധാരകൾ ഒരുമിച്ച് ചേരുന്ന ആ സംഗമം, അതാണ് ത്രിവേണി സംഗമം. പ്രവാചകനായ മോശയുടെ ജീവിതത്തിലും നമ്മുടെ സ്മര്യപുരുഷനായ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ത്രിവിധ ധാരകളുടെ ഒരു സമ്മേളനം, ഒരു സംഗമം നാം കണ്ടെത്തുന്നുണ്ട്. ഭക്തിമാർഗവും ജ്ഞാനമാർഗവും കർമ്മമാർഗവും മൂന്ന് ധാരകളും ഒരേ തരത്തിൽ വളരെ മനോഹരമായ അനുപാതത്തിൽ സംയോജിപ്പിച്ച ഒരു പിതാവാണ് ഈ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ഒന്നാമത്തേത്, പരിശുദ്ധ പിതാവ് ഭക്തിമാർഗത്തിൽ അദ്വിതീയനായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വട്ടശ്ശേരിൽ തിരുമേനിയെ ഒരു വ്യവഹാര തൽപരനായ, വേറെ ചിലർ പറയുന്നതനുസരിച്ച് ഒരു കോങ്കണ്ണനായ, കൈവിറച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന് വളരെ അപഹാസ്യമായി ചിത്രീകരിക്കുവാൻ ചിലരൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ അസദൃശ്യമായ, അജംബിതമായ പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരുന്നു എന്ന്, ഭക്തിമാർഗത്തിൽ ഒരുപക്ഷെ പരിശുദ്ധനായ പെരുമലത്തിരുമേനിയുടെ ചുവട്ടടികളെ അനുധാപനം ചെയ്ത ശക്തനായ ഒരു പ്രാർത്ഥനാമല്ലനായിരുന്നു എന്ന കാര്യം പലരും വിട്ടുപോകാറുണ്ട്. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് തന്നെ ഈ തിരുമേനിയെപ്പറ്റി ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ചൈതന്യം ഉള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ള തരത്തിൽ അദ്ദേഹത്തെ കാണുന്നവർ വളരെ ഉണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. ഏതാണെങ്കിലും വിമോചകനായ മോശ ഹോറേബ് പർവ്വതത്തിൽ വച്ച് ഞാൻ ഈ ജനത്തിൻ്റെ അടുത്ത് നിന്റെ പേരെന്താണ് എന്ന് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് മോശയെ തെരിയപ്പെടുത്തി അയച്ച ആ ദൈവമാണ് അനേകം കലാപങ്ങളുടെയും സങ്കീർണതകളുടെയും മധ്യത്തിൽ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ ജീവിച്ച വട്ടശ്ശേരിൽ തിരുമേനിയുടെയും ശരണശൈലമായി നിലകൊണ്ടത്. വട്ടശ്ശേരിൽ തിരുമേനി ഒരു പ്രാർത്ഥനാ മല്ലനായിരുന്നു എന്ന് ഇവിടെ തന്നെ പല പ്രാവശ്യം ഞാൻ പല പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. 1990 ഇതേ വേദിയിൽ ബോംബെ അങ്കമാലി ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലിത്തിയായിരുന്ന ഭാഗ്യവാനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ തേഫിലോസ് തിരുമേനി, അദ്ദേഹം കുറേ നാള് വട്ടശ്ശേരിൽ തിരുമേനിയോടൊപ്പം ഈ സെമിനാരിയിൽ തന്നെ താമസിച്ചയാളാണ്. ഒരു ബാലനായിട്ടും പിന്നീട് ശമാശനായിട്ടും തിരുമേനിയെ ശുശ്രൂഷിക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം ലഭിച്ചയാളായിരുന്നു തേഫിലോസ് തിരുമേനി. തിരുമേനി ഈ മദ്ബഹായിൽ നിന്ന് 1990 പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. തിരുമേനി കിടന്നുറങ്ങിയിരുന്നത് വട്ടശ്ശേരിൽ തിരുമേനി താമസിച്ചിരുന്ന മുറിയുടെ നേരെ താഴത്തെ മുറിയിലാണ്. ഈ രണ്ട് റൂമുകളും വേർതിരിച്ചിരുന്നത് പലകയടിച്ച ആ തട്ടുകൊണ്ടാണല്ലോ. പലപ്പോഴും രാത്രിയാമങ്ങളിൽ വെള്ളത്തുള്ളികൾ ദേഹത്ത് വീഴുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്ന് തേഫിലോസ് തിരുമേനി പറയുന്നു. ഒരു ദിവസം ഇതിൻ്റെ കാരണമെന്തെന്ന് അന്വേഷിച്ച് മുകളിലത്തെ നിലയിൽ ചെന്നപ്പോൾ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന
പൊട്ടശ്ശേരിൽ തിരുമേനിയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തുള്ളികളാണ് ഈ പലകയ്ക്കിടയിലുള്ള വിടവിലൂടെ താഴത്തെ നിലയിലൂടെ ഒലിച്ചിറങ്ങി വന്നത് എന്ന് തേഫിലോസ് തിരുമേനി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. തേഫിലോസ് തിരുമേനി പറഞ്ഞത് മാത്രമല്ല, പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയെ വധിക്കുവാനായി ചില തൽപരകക്ഷികൾ ചില ഗുണ്ടകൾക്ക് പണം നൽകി ഇവിടെ അയച്ചപ്പോൾ ഗോവണി വെച്ച് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി അദ്ദേഹത്തെ കൊല്ലാനായി പരിശ്രമിക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ വളരെ ശക്തമായി കരഞ്ഞു വിലപിച്ചു പ്രാർത്ഥിക്കുന്ന ഈ പിതാവിനെ കണ്ട് അവരുടെ മനമുരുകി തിരിച്ചുപോയതായിട്ട് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഈ വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന യാമപ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, അദ്ദേഹം മരണശൈലിയിലായിരിക്കുമ്പോൾ നാവെടുക്കാൻ മേലാതെ കുറേ ദിവസങ്ങൾ കിടന്നു. അപ്പോഴും യാമപ്രാർത്ഥനകളുടെ സമയത്ത് കുരിശു വരച്ചു പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് വലിയ ബാവ തിരുമേനി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ഖബറടക്ക ശുശ്രൂഷകളിൽ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്. വാത്സല്യമുള്ളവരെ, പ്രാർത്ഥനയായിരുന്നു ഈ പരിശുദ്ധൻ്റെ ഏറ്റവും വലിയ ശക്തി. പ്രാർത്ഥന തന്നെ പ്രകടനപരതയില്ലാതെ ഡെമോൺസ്ട്രേഷൻ ഇല്ലാതെ നടത്തണമെന്ന് നിർബന്ധമുള്ള ഒരു പിതാവായിരുന്നു ഇത്. നാലുപേരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഒരു അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഈ സെമിനാരി ചാപ്പലിൽ കുർബാന അർപ്പിക്കാനായിട്ട് ഒരച്ഛൻ വന്നു. വന്നപ്പോൾ ഇവിടെ രാവിലെ പ്രഭാത നമസ്കാരം തുടങ്ങിയ ഉടൻ തന്നെ വട്ടച്ചേരിൽ തിരുമേനിയുടെ കൈമുത്തി അച്ഛൻ അകത്ത് പോയി തുയോബോ പ്രാർത്ഥന നടത്താനായി. തുയോബോ ശുശ്രൂഷയ്ക്ക് കയറിപ്പോയി. പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് പ്രഭാത നമസ്കാരം പരിശുദ്ധ തിരുമേനി തീർത്തത്. പ്രഭാത നമസ്കാരവും കഴിഞ്ഞ് ഈ ചാപ്പലിനകത്ത് മദ്ബഹായിൽ ചെന്നപ്പോഴും ഈ അച്ഛൻ കാസായും പീലാസായും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉടനെ പരിശുദ്ധ പിതാവിന് കോപം ജ്വലിച്ചിട്ട് വിറച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വയ്ക്കടോ താഴെ എന്നാണ്. കാസായും പീലാസായും താത്തുവെച്ചുകൊള്ളുക, തുയോബ പ്രാർത്ഥനയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ അച്ഛനെ ശാസിച്ചതായി ഞാൻ വായിച്ചിട്ടുണ്ട്. സാധാരണ ഒരു തുയോബ പ്രാർത്ഥന അതുവരെ ചൊല്ലാനായിട്ട് ഏതാണ്ട് അരമണിക്കൂറൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ഈ മലങ്കര മെത്രാപ്പോലത്തെ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഈ അച്ഛൻ കൂടുതൽ സമയമെടുത്തു എന്നാണ് അതിൻ്റെ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. ഏതാണെങ്കിലും ഇങ്ങനെ ഈ ഭക്തിയുടെ പ്രകടനപരത, ഡെമോൺസ്ട്രേഷൻ അല്പം പോലും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു പരിശുദ്ധനായ തിരുമേനി എന്നുള്ള കാര്യം നാം വളരെയധികം ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. വേദപുസ്തകത്തിൽ നിന്ന് കുറഞ്ഞത് 4 അധ്യായമെങ്കിലും ഒരു ദിവസം അദ്ദേഹം വായിച്ചു കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സെക്രട്ടറി ആയിരുന്ന മണലിൽ യാക്കൂബ് കത്തനാരുടെ ജോലിയായിരുന്നു 4 അധ്യായങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളത്. കൂടാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേക പ്രാർത്ഥനകളും വ്രതങ്ങളും നോമ്പുകളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടും അറിയുന്നുണ്ട്. മശിഹാനുകരണം, തോമസ് അക്കമ്പീസ് എഴുതിയ ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം അദ്ദേഹം മുടങ്ങാതെ വായിക്കുമായിരുന്നു. സി എഫ് ആൻഡ്രൂസ് അദ്ദേഹത്തെ 2 പ്രാവശ്യം ഈ സെമിനാരിയിൽ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് സുറിയാനി ഭാഷയിൽ പറഞ്ഞു എന്നും അദ്ദേഹത്തിൻ്റെ തലയിൽ, സി എഫ് ആൻഡ്രൂസിൻ്റെ തലയിൽ പരിശുദ്ധ തിരുമേനി കൈവച്ച് അനുഗ്രഹിച്ചു എന്നും ചരിത്രത്തിൽ നാം വായിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അനുപമമായ ശൈലി, പ്രാർത്ഥനയുടെ ഒരു നൈരന്തര്യം, ആർക്കും പിടികിട്ടാത്ത ഒരു ഒരു പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പലരും വിസ്മരിച്ചു പോകുന്നതാണ് നമുക്ക് ഇക്കാലത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധം. ഈ ലോകത്തിൻ്റെ, ഇന്നത്തെ സൈബർ ലോകത്തിൻ്റെ മാസ്മരികതയിൽ അഭിരമിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഈ പ്രാർത്ഥനയുടെ ഇത്തരത്തിലുള്ള ശൈലിയെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണെങ്കിലും ഈ ഖബറിലുടങ്ങുന്ന പരിശുദ്ധൻ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തിയിട്ടുണ്ട്.
അതുകൂടെ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1990 ഞാനൊരു വിദ്യാർത്ഥിയായി ഇവിടെ പഠിക്കുന്ന കാലം, രണ്ടാം വർഷ വിദ്യാർത്ഥിയായ എന്നെ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ അന്നത്തെ അസംബ്ലിയിലേക്ക് യുവജന പ്രതിനിധിയായിട്ട് പോകുവാൻ ഇവിടുത്തെ പിതാക്കന്മാർ നിശ്ചയിച്ചു. 1990 ജൂൺ മാസത്തിലാണ് അവിടെ പോകേണ്ടത്. അന്ന് പാസ്പോർട്ട് പോലും ഇല്ലായിരുന്ന ഞാൻ ഇതൊക്കെ എടുത്ത് പോകാനൊക്കെ ഒരുങ്ങി. ആദ്യത്തെ വിദേശയാത്രയാണ്. പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ നിന്നൊരു എഴുത്ത് വന്നത്, $200 കയ്യിൽ കരുതിയിരിക്കണം, ഇൻസിഡൻ്റൽ എക്സ്പെൻസസിനായിട്ട് $200 എങ്കിലും കയ്യിലുണ്ടായിരിക്കണം എന്ന് അവിടെ നിന്നൊരു എഴുത്ത് വന്നു. ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പോകാൻ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സെമിനാരിയിലേക്കുള്ള ഫീസ് തന്നെ വീട്ടിൽ നിന്ന് തരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ പിന്നെ ഒരു അന്ന് ഒരു 6,000 രൂപയോളം വില വരുന്ന $200 ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് ഈ യാത്ര മിക്കവാറും നടക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നെത്തി. ആ സമയം ഇവിടെ സെമിനാരി അവധിയുള്ള സമയമാണ്. ഞാനിവിടെ ടേൺ നിൽക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഈ വിസായിക്ക് ആവശ്യമുള്ള പേപ്പറുമായിട്ട് ഈ കബറിങ്കൽ വന്ന് കുറേ സമയം പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പോകണമെങ്കിൽ ഡോളർ തരണം എന്നായിരുന്നു എൻ്റെ ആവശ്യം. ഞാനിവിടെ മുട്ടുകുത്തി പല ഉരു പ്രാർത്ഥിച്ചു. എന്തെങ്കിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഈ വഴി മുന്നോട്ട് ചെല്ലുമ്പോൾ ആ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളയുടുത്ത ഒരാൾ നിൽപ്പുണ്ടാകും. ഇവിടെ വല്ലപ്പോഴൊക്കെ വരുന്ന ഒരാളാണ്, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അദ്ദേഹം എന്നെ കണ്ടിച്ച് പറഞ്ഞു, ഇങ്ങനെ പോവാണെന്നൊക്കെ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു ശരിയാണ്. അദ്ദേഹം ഉടൻ തന്നെ പോക്കറ്റിൽ നിന്ന് $100 എടുത്ത് കൈ തന്നു. ഞാൻ പറഞ്ഞു വന്നത് $100 ഇവിടെ സെമിനാരി കിട്ടിയത് ഒരു വലിയ കാര്യമാണെന്നൊന്നും അല്ല, പക്ഷേ എനിക്ക് ആവശ്യം ഡോളർ ആണെന്ന് തന്നെ ഈ തിരുമേനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഡോളറായിട്ട് തന്നെ ഈ ചാപ്പലിൻ്റെ മുമ്പ് വെച്ചത് കിട്ടണം തരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ മധ്യസ്ഥതയുടെ ഒരു വളരെ ശക്തമായ ഇടപെടലായി ഞാൻ മനസ്സിലാക്കുകയാണ്. വാത്സല്യമുള്ളവരെ, ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥത അനേകർക്ക് ജീവിതത്തിൽ പലതരം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വാരി വിതറിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ നിർജ്ജരി, മുടങ്ങാത്ത പ്രാർത്ഥനയുടെ, അന്യൂനവും അനിസ്യൂതവുമായ പ്രാർത്ഥനയുടെ വലിയ ഒരു മല്ലനായിരുന്നു അദ്ദേഹം എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ പറയട്ടെ. ഈ പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ലളിതമായി ഒരു സന്യാസിയുടെ ഒതുക്കത്തോടെ ജീവിച്ച മനുഷ്യനാണ് പരിശുദ്ധ തിരുമേനി. അദ്ദേഹത്തെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് മരണം വരെയും കാറില്ലായിരുന്നു എന്നാണ്. സമുദായ കേസ് ജയിച്ചപ്പോൾ കുറേ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, തിരുമേനിക്കൊരു കാറ് വേണം, അത് ഞങ്ങൾ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, എനിക്കാവശ്യമില്ല, കാരണം അങ്ങനെ വന്നാൽ എൻ്റെ പ്രതിയോഗികൾക്ക് അതേപ്പറ്റി കൂടുതൽ കുറ്റം പറയാനും കൂടാതെ സഭയ്ക്ക് അധിക ബാധ്യത ഉണ്ടാക്കുവാനും ഇടയാകും, അതുകൊണ്ട് എനിക്ക് കാർ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നിരസിച്ചതായും വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യം വരുമ്പോൾ ഈ മോഡിശേരിൽ ശ്രീ എം ഒ തോമസ് വക്കീലിൻ്റെ കാറാണ് തിരുമേനി ഉപയോഗിച്ചിരുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥനയുടെ ആ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആഗമാനം സ്പർശിച്ചിരുന്നു. ഭക്തിമാർഗത്തിലൂടെ പ്രാർത്ഥനയുടെ, നോമ്പിൻ്റെ, വ്രതാനുഷ്ഠാനങ്ങളുടെ ആ ജീവിതചര്യയിലൂടെ ഒരു അതുല്യമായ അധ്യായം ഈ സഭയിൽ എഴുതി ചേർത്തയാളാണ് പരിശുദ്ധനായ തിരുമേനി. ഇതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധനായ തിരുമേനി ജ്ഞാനമാർഗം ശരിയായി ഉപയോഗിച്ച ആളാണ് എന്നുള്ളതാണ്. ഭാരതീയ ചിന്തയിൽ നാം എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു മാർഗമാണ് ജ്ഞാനത്തിൻ്റെ മാർഗം. അത് കോരി നിറയ്ക്കുന്ന അറിവല്ല, ദൈവാഭിമുഖമായ വളർച്ചയിലൂടെ ഊറിയിറങ്ങുന്ന അറിവാണ്. അത് ജീവിതത്തിൽ നന്നായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത മനുഷ്യനാണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി. മറുതലിക്കുന്നവരും പിറുപിറുക്കുന്നവരുമായ ഒരു ജനത്തെ നയിക്കുവാനുള്ള ആത്മജ്ഞാനം
അദ്ദേഹത്തിന് കിട്ടിയത് ഈ പറഞ്ഞ ഒരു ശക്തമായ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നാണ്. ഒരു ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം, 40 വർഷം ധിക്കാരികളായ മനുഷ്യരെ നയിക്കുവാനുള്ള ജ്ഞാനം മോശയ്ക്ക് ലഭിച്ചതുപോലെ. മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7:22 പറഞ്ഞിരിക്കുന്നത് മിസ്രയീമിലെ എല്ലാ ജ്ഞാനവും ലഭിച്ചയാളായിരുന്നു എന്നാണ്. ആ ജ്ഞാനത്തിൽ നിന്ന് ഉത്ഭൂതമായ ശക്തിയിലാണ് അദ്ദേഹം ജനത്തെ നയിച്ചത്. എന്നാൽ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രം ലഭ്യമായിരുന്ന ഒരു പാവപ്പെട്ട പിതാവായിരുന്നു. ഒരു സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പിതാവ് ഇത്ര ശക്തമായ ഒരു സഭയെ നയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ജ്ഞാനം എത്ര അപാരമായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1934 വരെ 26 വർഷത്തോളം ഈ സഭയുടെ അമരക്കാരനായിരുന്ന ശക്തനായ മാലുമിയായിരുന്ന ഈ സഭയെ നയിക്കുവാനുള്ള കാരണം അദ്ദേഹത്തിന് ദൈവം നൽകിയ ജ്ഞാനമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ പുലിക്കോട്ടിൽ തിരുമേനിയുടെ അത്രയും നയചാതുര്യമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ശരിയായിട്ടും ആത്മാക്കളെ വിവേചിക്കുവാനും ശരിയായി ഈ സഭയെ മുന്നോട്ട് നയിക്കുവാനുമുള്ള ജ്ഞാനം അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്നു. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണല്ലോ സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഒരു പിതാവ് സഭയുടെ വേദശാസ്ത്ര രംഗത്തെ ആദ്യത്തെ കാൽവെപ്പ് നടത്തുന്നത്. മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ സഭയുടെ ചരിത്രം, സഭയുടെ കാനോനാകൾ, സഭയുടെ വേദവിജ്ഞാനീയം ഇതെല്ലാം നന്നായി അരച്ച് കലക്കി ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് മതോപദേശ സാരങ്ങൾ. ആ നിലയിൽ അദ്ദേഹം അപാരമായ ജ്ഞാനമുള്ളയാളായിരുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പരുമല സെമിനാരിയുടെ മാനേജറായിട്ട് 3 പതിറ്റാണ്ട് സേവനം ചെയ്തു. ഇതിലേറെ പ്രസക്തമായ ഒരു വിഷയം മലങ്കര സഭയ്ക്ക് അഭിമാനമായി നിലകൊള്ളുന്ന കാതോലിക്കേറ്റിന്റെ സ്ഥാപനത്തിൽ അദ്ദേഹം വഹിച്ച നിർണായകമായ പങ്കാണ്. ഒരുപക്ഷെ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഇല്ലായിരുന്നെങ്കിൽ ഈ സഭ ഇന്ന് വീണ്ടും അന്ത്യോക്യയുടെ അധീശത്വത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു അടിമ സഭയായി നിലനിൽക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹം ഈ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ഊർജം അവിടെയാണ്. ഈ സഭയ്ക്ക് എക്കാലവും അഭിമാനിക്കുവാൻ തക്കവണ്ണം 1934 മനോഹരമായ ഒരു ഭരണഘടന സഭയ്ക്ക് വേണ്ടി എഴുതിയുണ്ടാക്കി. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ ആ ഭരണഘടനയെ വളരെ ശ്ലാഘിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക ഹൈറാർക്കിയിൽ കാണുന്ന നന്മകളും ആംഗ്ലിക്കൻ വിശ്വാസത്തിൽ പാരമ്പര്യത്തിൽ കാണുന്ന ജനാധിപത്യത്തിൻ്റെ നന്മകളും ഒരേ തരത്തിൽ, എപ്പിസ്കോപ്പസിയും ഡെമോക്രസിയും ഒരേ തരത്തിൽ ചാലിച്ച് ഉണ്ടാക്കിയ മനോഹരമായ ഒരു ഭരണഘടന സഭയ്ക്കുണ്ടായി. എ സിസ്റ്റം ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ എ ഡെമോക്രസി ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ മെച്ച്വേർഡ് എപ്പിസ്കോപ്പസി. ശക്തമായ ഒരു എപ്പിസ്കോപ്പസി ഡെമോക്രസിയെ നയിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന എപ്പിസ്കോപ്പസി, അത്തരത്തിൽ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ സുറിയാനി പാഠപുസ്തകം 1-ാം ഭാഗം, 1903 വിശുദ്ധ കുർബാനക്രമം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചില രജതരേഖകളാണ്. ഇങ്ങനെ പൂർവ്വമാതൃകകളൊന്നുമില്ലാതെ ഈ സഭയിൽ ഇങ്ങനെ ആരാധനാ സാഹിത്യത്തിൽ അതുപോലെ വേദവിജ്ഞാനീയത്തിൽ കൈവയ്ക്കുവാൻ തക്കവണ്ണം ശക്തമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായി. ഒരു സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന തിരുമേനി നവീകരണക്കാർക്കെതിരെ ശക്തമായ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. ആശയപരമായ പ്രചാരണം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ സഭയും കണ്ടുപഠിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് വന്നേച്ച് വലിയ കോലാഹലങ്ങളും കോളിളക്കങ്ങളും ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ട് പോയതേ ഉള്ളൂ. നമ്മളതേപ്പറ്റി കുറേയൊക്കെ കുണ്ഠിതത്തോടെ കുറേയൊക്കെ ആശങ്കയോടെ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധനായ തിരുമേനി ഇത്തരുണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വി നീഡ് ടു ഹാവ് എൻ ഇന്റേണൽ സ്ട്രെങ്തനിങ് ഓഫ് ദ ചർച്ച്. ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത് ബാഹ്യമായ ഒത്തിരി ഡെമോൺസ്ട്രേഷൻസോ ശക്തി പ്രകടനങ്ങളോ ഭക്തി പ്രകടനങ്ങളോ ഒന്നുമല്ല. ഇന്ന് ആവശ്യമായിരിക്കുന്നത് സഭയ്ക്ക് ആഭ്യന്തരമായ ഒരു ശക്തീകരണമാണ്. സഭയെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശക്തീകരിക്കുവാനുള്ള നടപടികൾ ഉണ്ടാവണം.
നവീകരണത്തിന്റെ ശക്തമായ കൊടുങ്കാറ്റടിച്ചപ്പോഴും പരിശുദ്ധനായ വട്ടച്ചേരി തിരുമേനി ചെയ്തത് ഈ സഭയിൽ അന്ന് കോവൂരച്ചനെ പോലെയുള്ള പ്രതിഭാശാലികൾ തർക്കവിശാരദന്മാരെയൊക്കെ അടിച്ചിരുത്തി അവർക്ക് കൊടുക്കേണ്ട മറുപടി ചുട്ട മറുപടി കൊടുത്ത് നമ്മുടെ സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു പോയ പിതാവാണ്. ആ പാത പിന്തുടരുവാനാണ് ഈ നൂറ്റാണ്ടിലെ നാമും പരിശ്രമിക്കേണ്ടത്. പുറത്തുനിന്ന് വരുന്ന ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നാം ഒരുപക്ഷെ കണ്ണടച്ചങ്ങ് വിട്ടേക്കുക, അതെന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എന്ന തരത്തിൽ സഭയെ ഇന്റേണലി ആഭ്യന്തരമായി ശക്തിപ്പെടുത്തുവാനുള്ള ശക്തമായ ഒരാഹ്വാനം ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും ബുദ്ധിശക്തിയും ഒന്നും എല്ലാം ഒന്നും പറയാൻ ഇവിടെ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കോടതിയിൽ വെച്ച് വക്കീൽ ഒരിക്കൽ പറഞ്ഞു, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് ഉത്തരം പറയണമെന്ന്. ഉടനെ തിരുമേനി പറഞ്ഞു, എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങനെ യെസ് ഓർ നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്, തൻ്റെ അമ്മയുടെ വട്ടിപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? യെസ് എന്ന് പറയുമോ അതോ നോ എന്ന് പറയുമോ? തൻ്റെ അമ്മയുടെ വട്ട് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയുമോ നോ എന്ന് പറയുമോ എന്ന് ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും യെസ് എന്നും നോ എന്നും മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലെ വരെ പ്രഗത്ഭരായ വക്കീലന്മാരെ വരെ അടിച്ചിരുത്തിയ തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയും ഒന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതിനെപ്പറ്റി. ഒരു കോടതിയിൽ അദ്ദേഹം കൈവിറയ്ക്കുന്നു, താങ്കൾക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വക്കീൽ പറഞ്ഞു, ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവുമായിട്ട് താങ്കളുടെ അടുത്ത് വരികയാണ്, ആ ഗ്ലാസ്സും എടുത്തുകൊണ്ട് 20 അടി മുന്നോട്ട് കൈവിറയ്ക്കാതെ ഒന്ന് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോടതിയിലേക്ക് വന്നത് ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുപോകാനല്ല, ഞാൻ വന്നത് സാക്ഷി വിസ്താരത്തിൽ മൊഴി പറയാനാണ് എന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ പാണ്ഡിത്യത്തിൻ്റെയും ബുദ്ധികൂർമ്മതയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ചില പോയിന്റായിട്ട് എടുത്തു പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ചെറിയ മഠത്തിൽ മൽപ്പാനച്ചനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മൽപ്പാനച്ച, താങ്കളെ ഞാൻ നിയമിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരണം, ഞാൻ ആരോട് സംസാരിച്ചാലും എൻ്റെ കൂടെ ഇരിക്കണം, എന്നിട്ട് ഞാൻ വല്ല അബദ്ധവും പറയുന്നുണ്ടെങ്കിൽ രാത്രി വൈകിട്ട് എൻ്റെ മുറിയിൽ വന്ന് പറയണം. ഇതാദ്യമേ ചെറുമടത്തിൽ മൽപ്പാനച്ചിന് വലിയ പ്രയാസമായിരുന്നു പറയുന്നു. ഇത്രയും വലിയ വേദശാസ്ത്ര പാരംഗതനായ ഇത്രയും വലിയ മഹർഷീശ്വരനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് എന്ന് താങ്കൾ ഇന്ന ഇന്ന തെറ്റിന്ന് ചെയ്തു എന്ന് പറയാൻ ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും സാധ്യമല്ല. അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ചു പറയിപ്പിക്കുമായിരുന്നു എന്നാ പറയുന്നത്. ശരിയായ ഒരു മഹർഷിക്കും ശരിയായ ഒരു പണ്ഡിതനും മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന ശിഷ്യഗണങ്ങളെ നോക്കിയാൽ അറിയാം, പരിശുദ്ധനായ കല്ലാശ്ശേരിൽ ബാബ തിരുമേനി, പാമ്പാടി തിരുമേനി, അതുപോലെ പുത്തങ്കാവിൽ ഫീലിക്സിനോസ് തിരുമേനി, ഈ സഭയിൽ നിന്ന് വിട്ടുപോയ യുഗപ്രഭാവനായ മാർ ഇവാനിയോസ്, ഇവരൊക്കെ അവരെയൊക്കെ കണ്ടെത്തി ശക്തമായ പ്രോത്സാഹനം നൽകി വളർത്തിയെടുക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള കാര്യം ആ പാണ്ഡിത്യത്തിൻ്റെ ചില കിരണങ്ങളായിട്ട് ഞാനിവിടെ പറയുകയാണ്. ആ ഭാഗവും വിടുന്നു. മൂന്നാമത് ഈ കർമ്മമാർഗമാണല്ലോ, ഞാൻ ഭക്തിമാർഗവും ജ്ഞാനമാർഗവും പറഞ്ഞു, കർമ്മമാർഗത്തിലും അദ്ദേഹം അദ്വിതീയനായിരുന്നു. സഹനങ്ങളുടെ പാതയിലാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം അദ്ദേഹം നിർവഹിച്ചത്. സമരങ്ങളിലൂടെ സഹനത്തിലൂടെ ഒരു പുതിയ ഗാഥ അദ്ദേഹം രചിക്കുകയായിരുന്നു. അതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിൽ അദ്ദേഹം നടന്നു. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ശക്തമായ ചില വരികൾ ഇങ്ങനെയാണ്, ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ ദ വുഡ് ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ഒരു വനത്തിൽ വെച്ച് പാത രണ്ടായിട്ട് പിരിയുകയാണ്, എങ്ങോട്ട് പോകണം എന്ന് ചിന്തിച്ചപ്പോൾ അധികം ആരും നടക്കാത്ത പാതയിൽ പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് ജീവിതത്തിലെ പ്രധാന വ്യത്യസ്തതയായി ഞാൻ കാണുന്നത് എന്ന് ഫ്രോസ്റ്റ് പറയുന്നു. ഇവിടെ പരിശുദ്ധനായ വട്ടച്ചേരൽ തിരുമേനിക്ക് ആരും കൊണ്ടുകൊടുത്ത സഹനങ്ങളല്ല, അദ്ദേഹം ഏറ്റുവാങ്ങിയ സഹനങ്ങളാണ്. സഭയ്ക്ക് വേണ്ടി സമർത്ഥമായി സമരം ചെയ്യുവാനും ചെറുത്തുനിൽപ്പിലൂടെ ഈ സഭയുടെ അഭിമാനം കാത്ത് സൂക്ഷിക്കുവാനും അതിലൂടെ ഉണ്ടായി വന്ന അതിൻ്റെ ഉപോൽപ്പന്നമായി ഉണ്ടായി വന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സഹിക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. അനീതിയോട് സന്ധി ചെയ്യാതെ ജീവിക്കുന്ന ഒരു ജീവിതം. ആരെങ്കിലും അനീതി പറഞ്ഞാൽ, അന്യായം പറഞ്ഞാൽ അത് കേട്ട് തലകുലുക്കി പോരുന്ന രീതിയായിരുന്നില്ല, അതിനോട് ശക്തമായി ആരോഗ്യകരമായി പ്രതികരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അതാണല്ലോ നമ്മൾ ചൊല്ലുന്നത്, ദുർഘടമാർഗം കാംക്ഷിച്ചാർ
ദുഷ്ടാത്മാവോട് പടവെട്ടി. അതാണ് തിരുമേനി യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മമാർഗം. ദുഷ്ടാത്മാവോട് പടവെട്ടി ദുർഘട മാർഗത്തിൽ സഞ്ചരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈ മഹാഭാരത യുദ്ധത്തിൽ പറയുന്നത് പോലെ ഡിസിൻ്ററസ്റ്റഡ് ആക്ഷൻ, നിഷ്കാമ കർമ്മം. പ്രതിഫലം എന്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്നോ ഒന്നും ചിന്തിക്കാതെ അവനവനെ ഏൽപ്പിച്ച കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുന്ന ആ ഒരു പിതാവിനെയാണ് നാം കണ്ടെത്തുന്നത്. അനീതിയോടും അവ്യവസ്ഥിതിയോടും തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അന്ത്യോക്യ പാത്രികീസ്മാരുടെ അഹങ്കാരവും അധികാരഭ്രമവും അദ്ദേഹം വകവെച്ചു കൊടുത്തില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ അന്ത്യോക്യൻ പാത്രികീസ്മാര് ഇവിടോട്ട് വരുമ്പോൾ നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് പോലെ നമ്മുടെ ജനമെല്ലാം പുറകെ കൂടുകയാണ്. എന്നാൽ അവര് ഈ ചരിത്രഗതിയിൽ കാണിച്ചു വച്ചിരിക്കുന്ന അബദ്ധങ്ങളും ഒത്തിരിയേറെ മണ്ടത്തരങ്ങളും ഞാനിവിടെ എല്ലാം വിവരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ മാരാമൺ കൺവെൻഷനിൽ പോയല്ലോ. മാരാമൺ കൺവെൻഷനിൽ പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു വളരെ ശക്തമായ ചിന്തയാണ്, ഒരു ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പ്, ഒരു 140 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു മുൻഗാമി ഇവിടെ വന്നിരുന്നു. പരിശുദ്ധനായ പുലിക്കോട്ടിൽ തിരുമേനിയുടെ അഭ്യർത്ഥനയും ക്ഷണവും അനുസരിച്ച് 500 വഴിച്ചെലവിന് അങ്ങോട്ട് അയച്ചു കൊടുത്ത ഇങ്ങോട്ട് വന്ന പത്രോസ് ത്രിതിയൻ പാത്രുക്കീസ്, അദ്ദേഹം ഇവിടെ വന്ന് മുളന്തുരുത്തിയിൽ സുനോദോസ് കൂടിയിട്ട് അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്തിൽ ചെയ്ത കാര്യം ഞാനിവിടെ വായിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ ആൾ വന്നപ്പോൾ ഇത് വായിച്ച് കേട്ട് കാണുകയില്ല. ഏതാണെങ്കിലും ഞാനിവിടെ വായിക്കുകയാണ്. നമ്മുടെ ജനത്തിൽ പാതിയിലധികം പേരെ പിടിച്ച് കൽദേയരാക്കി, പാപ്പാ മതക്കാർ നമ്മുടെ ജനത്തിൽ പാതിയിലധികം പേരെ പിടിച്ച് കൽദേയരാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ ചെറുപ്പം മുതൽ നിങ്ങളുടെ ദുഃഖം നാം കേട്ടിരിക്കുന്നു. ബലയാർ സിംഹാസനത്തുങ്കൽ വന്നപ്പോൾ നാം അവനെ പരിശോധിച്ചു. അവൻ ഉപായമുള്ളവനും നമുക്കുള്ള വിശ്വാസത്തിന്റെ വിപരീതിയുമാകുന്നു എന്ന് നമുക്ക് കാണപ്പെട്ടു. വഴിദൂരം കൊണ്ടും മൂസലിൽ നിന്ന് അവൻ്റെ കൂടെ വന്നിരുന്ന ചില ഉപായികൾ ഏലിയാസ് പാത്രികീസ് ബാബായെ വഞ്ചിക്കൊണ്ടും ഞാൻ കശീശയാകുന്നു എന്ന് ഇവൻ ഏറ്റുപറഞ്ഞതുകൊണ്ടും അവനെ മെത്രാനായി പട്ടം കെട്ടി. പൂർവ്വ സുറിയാനിക്കാരുടെ വിശ്വാസത്തെ അവൻ വ്യത്യാസപ്പെടുത്തുകയില്ലെന്ന് സത്യത്തോടുകൂടെ വാഗ്ദാനം ചെയ്തു. എന്നാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ മലയാള ഭാഷയിലും അപ്രകാരം ഒരു എഴുത്തെഴുതി മുദ്ര വെച്ചു, ആയുധം നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യം വരുമ്പോൾ നാം നിങ്ങളെ കാണിക്കാം. ഇതെഴുതി ആരെ പറ്റി എന്നറിയാമോ? ബലയാർ എന്ന് പറഞ്ഞ പിശാചെന്നാണ്. പിശാചെന്നും അവനെന്നും പറഞ്ഞ് മുടക്കി മഹറോൻ ചൊല്ലി നിർത്തിയിരിക്കുന്ന ആരെയെന്നറിയാമോ? മാർത്തോമാ സഭയുടെ ഒന്നാമത്തെ നേതാവായി ഉയർന്നു വന്ന മാത്യൂസ് മാർ അത്താനാസ്യൂസിനെയാണ്. ആ പിതാവ് പത്രോസ് തിതിയൻ പാത്രികീസ് പിശാചെന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞവന്റെ മീറ്റിംഗിനാണ് ഇപ്പോൾ വന്ന ആൾ പോയത്. ഞാൻ ഓർക്കുകയായിരുന്നു, കേരളത്തിലെ മുഴുവൻ എപ്പിസ്കോപ്പൽ സഭകളുടെയും നേതാക്കന്മാരെല്ലാവരും നിരന്നിരുന്ന ഒരു സദസ്. യഥാർത്ഥത്തിൽ ലജ്ജയില്ലേ? ഒരു 140 വർഷം മുമ്പ് മഹറോൻ ചൊല്ലി ഇവനെ കൊള്ളില്ല എന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ പോയി എല്ലാവരും സുഹൃത്തുക്കളാവുകയാണ്. എന്തിനാന്നറിയാമോ? സഹോദരങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി. എലിയെ പേടിച്ച് ഇല്ലൻ ചുടുന്ന ഇടപാടാണിത്. അതുകൊണ്ട് ഇങ്ങനെ യാതൊരു വകതിരിവുമില്ലാതെ അവസരവാദപരമായി ഈ മലങ്കരയിൽ ഇടപെട്ടിരുന്ന പാത്രിയർക്കീസന്മാരുടെ അഹങ്കാരത്തിനും അധികാര പ്രമത്തതയ്ക്കും എതിരെ ശക്തമായ നിലപാടുകളാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി എടുത്തിരുന്നത് എന്ന് നാം ഓർക്കണം. സ്വന്തം മാതാവ് അപകടത്തിൽ എന്ന് കണ്ട ക്ഷണത്തിൽ അദ്ദേഹം മുമ്പിൽ നോക്കാതെ അടൽക്കടത്തിൽ ചാടി പോരാട്ടം നടത്തി. തന്നോടുകൂടെ ഇറങ്ങുന്നതിനോ സഹായിക്കുന്നതിനോ ആരോടും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, ആരെയും പ്രേരിപ്പിച്ചുമില്ല. അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരു മെത്രാപ്പോലിത്തായ ദൈവം നിയോഗിച്ചില്ലായിരുന്നു എങ്കിൽ മലങ്കര സഭ ഇന്ന് അറബികളുടെ പൂരപ്പറമ്പ് പോലെ അവശേഷിക്കുമായിരുന്നു എന്ന് മല്ലശ്ശേരിൽ കരിമരത്തിൽ ഫാദർ KK ഗീബുർഗീസ് എഴുതിയിരിക്കുന്നു. വാത്സല്യമുള്ളവരെ, ഈ പരിശുദ്ധ പിതാവ് യാതൊരു ഭീതിയും കൂടാതെ, തികച്ചും വിഭീഷണത്വത്തോടെ, യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും കൂടാതെ, ആരും ചോദ്യം ചെയ്യാത്ത അന്ത്യോക്യൻ സിംഹാസനത്തെ അവരെ ചോദ്യം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കർമ്മബഹുലതയുടെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാതയാണ് നമുക്ക് പിന്തുടരേണ്ടത്. ഈ പരിശുദ്ധ പിതാവ് സഹനങ്ങളുടെ പാതയിലാണ് പോയത്.
എല്ലാം സഹിക്കുകയും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മമാർഗം അദ്ദേഹം മാറ്റിയെഴുതി. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ രാജധർമ്മം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷിതിരുഹം ഉരുതാപം മൗലി കൊണ്ടേറ്റിടുന്നു, ശ്രുതജന പരിതാപം ഛായ കൊണ്ടാറ്റിടുന്നു. വൃക്ഷങ്ങൾ ചെയ്യുന്ന എന്താണ്? വൃക്ഷങ്ങൾ അതികഠിനമായ ചൂട് തൻ്റെ മൗലിയിൽ ഏൽക്കുന്നു, ഏത്തിട്ട് താഴെ നിൽക്കുന്ന ജനത്തിന് അവരുടെ പരിതാപം തീർക്കുന്നു, അവരുടെ താപം അകറ്റിക്കൊടുക്കുന്നു, തണൽ കൊടുക്കുന്നു. ഇതാണ് രാജധർമ്മം എന്ന ശാകുന്തളത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് പരിശുദ്ധനായ തിരുമേനി ചെയ്തത്. സ്വയമായി ബലിയായി തീർന്നുകൊണ്ട് സ്വയമായി 1000 പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വേദനകളിലും അകപ്പെട്ടുകൊണ്ട് പിറകെ വന്ന ജനത്തിന് ആശ്വാസവും തണലും കൊടുത്തു എന്നുള്ളത് നാം മറന്നുപോകരുത്. അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിലെ അഭിലാഷം, ഒരുപക്ഷെ മോശയെപ്പോലെ തന്നെ അദ്ദേഹത്തിനും അന്ത്യത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്ന് നാം വിശ്വസിക്കണം. മോശയ്ക്ക് ഈ ജനത്തെ നയിച്ചുകൊണ്ട് 40 വർഷം മരുഭൂമിയിലൂടെ നടന്നുപോയിയെങ്കിലും കനാൻ ദേശത്ത് കാലുകുത്താൻ കഴിഞ്ഞില്ല എന്നൊരു പരിഭവം സങ്കടം ഉണ്ട്. അതേ തരത്തിൽ പരിശുദ്ധനായ തിരുമേനിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ പോരാട്ടം നടത്തി സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു, അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. എന്നാൽ ഈ സഭ ഒന്നായി കാണണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലേഷം പൂ അണിയാൻ പിന്നെയും കുറേ വർഷങ്ങൾ വേണ്ടി വന്നു. ഏതാണ്ട് 24 വർഷത്തിന് ശേഷമാണ്, 1958 ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം പിന്നീട് ഉണ്ടാവുന്നത്. കൂടാതെ അദ്ദേഹം എഴുതി വച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന, അതും അദ്ദേഹത്തിൻ്റെ കാലത്ത് പാസാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കാലം ചെയ്ത ശേഷം 8 മാസങ്ങൾ കഴിഞ്ഞാണ് മലങ്കര സഭയുടെ ഈ ഭരണഘടനയും പാസാക്കി സഭയിൽ അത് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഞാനിത് പറഞ്ഞെന്തിനും ചോദിച്ചാൽ എന്താകും ഇതിൻ്റെ ഫലമെന്നോ റിസൾട്ട് എന്താകുമെന്നോ ഒന്നും ചിന്തിക്കാതെ നിഷ്കാമകർമ്മത്തിനായി തന്നെ തന്നെ പ്രതിഷ്ഠിച്ച ശക്തനായ ഒരു പോരാളി. അദ്ദേഹത്തിൻ്റെ സ്മരണയുടെ തണലിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് നോട്ട് ഓൺലി എ കൊമെമ്മറേഷൻ, ദിസ് ഈസ് എ റിമൈൻഡർ ഓൾസോ. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്, നമുക്കും ഈ പാത പിന്തുടരേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സഹനത്തിൻ്റെ വലിയ ആ പാത നാം പിന്തുടരേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരുപക്ഷെ നമ്മുടെ ഭാരത സഭയ്ക്ക് ദൈവത്തിൻ്റെ കൃപകൊണ്ടായിരിക്കും ഇതുവരെ ഇങ്ങനെയുള്ള സഹനമൊന്നും അധികമേക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പേത്രത്തോ, ഞായറാഴ്ച ട്രിപ്പോളിയിൽ ലിബിയയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ 20 ചെറുപ്പക്കാരെ നേരത്തെ നിർത്തി കഴുത്ത് കണ്ടിച്ചെടുത്തു. അവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഐക്കൺ നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവുന്നത് അതിലൊരു കറുത്തവനുണ്ടായിരുന്നെന്നാണ്. 21 പേരെ കൊന്നവരിൽ 20 പേർ വെളുത്തവരും 1 കറുത്തവനുമായിരുന്നു. 20 പേരെ കൊല്ലാനായിട്ട് തലേ ദിവസം IS തീവ്രവാദികൾ അവർക്ക് അന്തിമമായിട്ടൊരു ഒരു ആജ്ഞ കൊടുത്തു, നിങ്ങൾ കർത്താവായ യേശുവിനെ തള്ളിപ്പറയുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിട്ടേക്കാമെന്ന്. ഈ 20 പേരും സുവിശേഷകന്മാരോ അച്ഛന്മാരോ തിരുമേന്മാരോ ആരും ആയിരുന്നില്ല. അവർ കേവലം ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന സാധാരണ കൂലിപ്പണിക്കാരായ മനുഷ്യരാണ്. അവർ പറഞ്ഞു, കഴുത്ത് വേണേ പൊക്കോട്ടെ, യേശുവിനെ തള്ളിപ്പറയില്ല എന്ന്. 20 പേരെ കൊല്ലാൻ തയ്യാറാക്കി നിർത്തിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ട ആഫ്രിക്കക്കാരനായ ഒരു കാഡിയൻ സിറ്റിസൺ, ഒരു മാത്യൂസ് എന്ന് പറയുന്ന ആള് ഓടി വന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ മരിക്കാമെന്ന് പറഞ്ഞ് മരണം ഏറ്റുവാങ്ങിയതായി ഇന്നലത്തെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചു. 20 പേരുടെ കൂടെ 21-ാമനായി ഒരു കറുത്തവനും ഇന്നലെ ഇറങ്ങിയ ഐക്കണകത്ത് ഏറ്റവും സെൻട്രലിൽ ഈ കറുത്തവന്റെ പടം കൂടെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. വാത്സല്യമുള്ളവരെ, സഹനത്തിന്റെ പാതയിൽ നമുക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക്, ഭാരതത്തിലെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതുവരെ ജീവനോളം എതിർത്ത് നിൽക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സന്നിഗ്ധഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുവാൻ ഈ പിതാവിനെ പോലെ, പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയെ പോലെ ജീവനെ പണയം വെച്ചുകൊണ്ടും ഈ സഭയെ സേവിക്കുവാനും ഈ സഭയുടെ അഭിമാനം കാത്തുരക്ഷിക്കുവാനും നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമ്മോട് തന്നെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹീതമായ സ്മരണ നമുക്ക്
ഒരു വലിയ കോട്ടയാവട്ടെ, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അനുഗ്രഹങ്ങളും സമാധാനവും ഉണ്ടാവട്ടെ. ഈ സഭയിൽ കൂടുതൽ ശാന്തിയും സമാധാനവും വിടർന്നു വരുവാൻ തക്കവണ്ണം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ഇവിടെ ഈ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയോടനുബന്ധിച്ച് ഈ അനുസ്മരണ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട എം സി കുറിയാക്കോസച്ചനോടും ബന്ധപ്പെട്ടവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.